സോ ഹലോ ഗൈസ്, എല്ലാവരും ഗോഡൻ ആപ്പിൾ ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്പൈഡി. അപ്പോൾ എല്ലാവരും മൈൻക്രാഫ്റ്റ് സോഷ്യൽ സീരീസിൻ്റെ 12-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. സോ നമുക്ക് എന്തായാലും മുട്ടിട്ട് നമ്മുടെ നേരെ വീഡിയോട്ട് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ഗോഡ് ആർമർ സെറ്റ് ചെയ്യണം ഗൈസ്. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ഞാൻ എന്തായാലും 2 പിക്കാക്സും എൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു മൂവ് ഫാമിൽ പോയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നേരം ഒരുപാട് നേരം എഫ് നിന്നു. അതിനുശേഷമാണ് അവിടെ നിന്നെല്ലാം XP അപ്പോൾ 5-ാം തീയതി ഫുള്ള് എടുത്തത്. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് XP വേണം ഗൈസ്, കാരണം XP ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഗോഡ് ആർമർ സെറ്റ് ചെയ്യാൻ ഒരുപാട് എൻജിൻ ബുക്ക്സ് വേണം. അപ്പോൾ ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ തോർണസ് ഒഴുക്കെ. അപ്പോൾ അതിനെല്ലാം നമുക്ക് എമറാൾഡ് വേണമെങ്കിൽ എമറാൾഡ് കിട്ടുന്ന മെയിൻ സോഴ്സ് നമ്മുടെ ആ ഒരു സ്ട്രിംഗ് ട്യൂപ്പറാണ് ഗൈസ്. അവിടെ നിന്ന് കിട്ടുന്ന സ്ട്രിങ് നമ്മൾ ഉമ്മമാർക്ക് കൊടുത്തിട്ടാണ് ഉമ്മമാരിൽ നിന്ന് എമറാൾഡായിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആർമർ എടുത്തിട്ട് പോവാം ഗൈസ്. ഇവിടെ കുറച്ച് ബുക്ക്സ് എല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആർമർ എടുത്തിട്ട് അവിടെ പോയി ഗോൾ ആർമർ റെഡിയാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എൻട്രൻസ് നമ്മൾ ആ ഒരു ട്രേഡിംഗ് ഹാളിക്കുള്ള എൻട്രൻസ് നമ്മൾ എന്തായാലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയൊരു എൻട്രൻസ്. ഈ ഒരു വഴി നമുക്ക് നമ്മുടെ ആ ഒരു ബ്രീഡർ വഴി കറങ്ങി തിരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ദേ ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ റെഡിയാണ്. നമുക്ക് ഫെതർ ഫാളിംഗ് ഇല്ല തോന്നുന്നു, അതും കൂടി ഒന്ന് റെഡിയാക്കണം. തോർണസ് എല്ലാം നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ദേ 3 എമറാൾഡ് ഉണ്ട് ഗൈസ്. ഇതെല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് പോയി ട്രേഡ് ചെയ്ത് മേടിച്ചാണ്. ഓക്കെ, അപ്പോൾ ദേ പിന്നൊരു അപ്ഡേറ്റും കൂടി ഉണ്ട് ഗൈസ്. ദേണ്ടേ നമ്മളിവിടെ എല്ലായിടത്തും സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഗൈസ്, പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ബുക്ക് ഷെൽഫ് തരണവൻ. നമുക്ക് മറ്റേ ആ ഒരു ഗ്ലോ സ്കിറ്റിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഗ്ലോ ചെയ്യാൻ കഴിയും ഗൈസ്. അപ്പോൾ എന്തായാലും അത് കിട്ടണ വരെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഗൈസ്. ആകെ പണി പളി ഗൈസ്. യെസ് ഗൈസ്, ഞാൻ മണ്ടത്രയും കാണിച്ച് നമ്മുടെ തോർണസ് 1 അതുപോലെ തോർണസ് 1 കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോർണസ് 2 കിട്ടും. അതേപോലെ തോർണസ് 2 തോർണസ് 1 കൂടി കമ്പൈൻ ചെയ്ത് തോർണസ് 3 കിട്ടുമെന്ന് വിചാരിച്ച് ഗൈസ് ഞാൻ എല്ലാ തോർണസിൻ്റെയും ബുക്കൊക്കെ വാങ്ങി നോക്കുമ്പോഴാണ് ഗൈസ് അത് കമ്പൈൻ ചെയ്യുന്ന നമുക്ക് XP വേണം. അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് തോർണസ് 3 കിട്ടില്ല, കാരണം തോർണസ് 2 കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമേ 3 കിട്ടുള്ളൂ. അതേ സെയിം ആണെങ്കിൽ ഞാൻ പ്രൊട്ടക്ഷനും കാണിച്ച് ഗൈസ്. അങ്ങനെ ഫൈനലി ഗൈസ് ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരുപാട് നേരം മോഫാമിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി വെയ്യാണ്ടായി ഗൈസ് എനിക്ക്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ആ മണ്ണത്തരങ്ങളെല്ലാം നികത്തി ഇതേ ഞാൻ പുതിയ അപ്ഡേറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ നമ്മളിതേ പുതിയ 2 വില്ലേജസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ 1 മാറ്റി നമ്മൾ ഫെതർ ഫാളിംഗും അതുപോലെ തന്നെ തോർണസ് 1 മാറ്റി തോർണസ് 3 ആക്കിയിട്ടുണ്ട്, കാരണം XP ഗൈസ്. എമറാൾഡ് പിന്നെയും നമുക്ക് ഉണ്ട്, പക്ഷേ XP വീണ്ടും വീണ്ടും പോയി കളിച്ച് എനിക്ക് വെയ്യ ഗൈസ്. ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു ബുക്ക് കൂടി വാങ്ങാം തോർണസ് 3, കാരണം ഞാൻ 2 ബുക്ക് ഇടാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, കാരണം എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല എനിക്ക് പണിയെടുക്കാൻ വയ്യ ഗൈസ്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റിലും അതുപോലെ നമുക്ക് ലെഗിൻസിന് മാത്രം ഇട്ടാൽ മതി, കാരണം നമ്മൾ ആർമർ ഫുൾ ഇടുമ്പോൾ നമുക്ക് ഫുൾ എഫക്റ്റായിട്ട് കിട്ടിക്കോളും ആ ഒരു തോർണസ്. അതായത് തോർണസ് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു എനിമി അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ അവരറ്റാക്ക് ചെയ്ത് ആ ഒരു അറ്റാക്ക് തിരിച്ച് അവന്മാർക്ക് തന്നെ ഡാമേജ് ആയിട്ട് പോകും. അതാണ് ഈ സംഭവം. അപ്പോൾ അതെന്തായാലും ഒരെണ്ണം മതി ശരിക്കും പറഞ്ഞു ചെസ് പ്ലേറ്റിൽ. പക്ഷേ ഗോഡ് ആർമർ ആവണം എന്ന നിലയിൽ ഞാൻ നമ്മുടെ ലെഗിൻസിനെയും കൂടി ഉള്ളത് വാങ്ങിയിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ഇതെല്ലാം നമ്മുടെ ആ ഒരു മൂഫാമിൻ്റെ അവിടെ പോയിട്ട് ഇടാം ഗൈസ്. എന്നാലേ ശരിയാവുള്ളൂ, കാരണം ഇവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകും. കാരണം ഇവിടെ നിന്ന് ഈ സാധനങ്ങളെല്ലാം എടുക്കണം, പിന്നെയും നമ്മൾ അവിടെ തന്നെ പോയിട്ട് XP കളിക്കണം. അപ്പോൾ ഇതിനെന്തായാലും ഒരുപാട് XP വേണം, ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ ഒരു XP. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗോഡ് ആർമർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ച പോലല്ല ഇതൊടുക്കത്തെ പണിയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എന്തായാലും ഞാനൊരു ബിൽഡിന് നിൽക്കണില്ല ഗൈസ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ ആ ഒരു ഈ ഒരു ട്രേഡിംഗ് ഹാളിൻ്റെ മോളിലേക്കുള്ള ഒരു എൻട്രൻസ് ബിൽഡ് ചെയ്യാം. അത് മാത്രമല്ല, അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു എൻജിൻ ബുക്സൊക്കെ കൊണ്ടുപോയി എൻ്റെ ആർമറിൽ ഇട്ടിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. അതായിരിക്കും നല്ലത്. അങ്ങനെ 32 XP കൂടി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ അതേ ഞാൻ ഫൈനലി നമുക്ക് ലാസ്റ്റ് 2 ബുക്കും കൂടി നമ്മുടെ ഒരു ആർമറിലോട്ട് ആഡ് ചെയ്യാറുള്ളു ഗൈസ്. ദേണ്ട എൻ്റെ ഡയമണ്ട് സോഡിൻ്റെ അവസ്ഥ കണ്ട ഗൈസ് നിങ്ങൾ, എത്ര നല്ല സോഡായിരുന്നു. എന്തായാലും നമുക്ക് ഒരു നല്ല സോഡ് ഇനി വേറെ ഉണ്ടാക്കേണ്ടി വരും ഗൈസ്, എനിക്ക് വയ്യാണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പിന്നാലെ നടന്നിറങ്ങി ഒരു വശം പോയി ചത്തു. ഗൈസ്, അതെന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ ആ ഒരു മോഫമിൻ്റെ ചെസ്റ്റ് ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കളയാൻ വേണ്ടിയിട്ട് ആ ഒരു അറ്റത്തോട്ട് നിന്നാണ് ഞാൻ ഷിഫ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവിട്ടതാണ് വേറെ താഴത്തോട് പിടിച്ചത്ത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ബൂട്ടിലോട്ടും അതുപോലെ ഒരു ലെഗിൻസിലോട്ടും നമുക്ക് ഈ ഒരു എൻജിൻ ബുക്സ് ആഡ് ചെയ്യാം. അപ്പോൾ ദേ നമ്മൾ തോർണസ് ദേ നമ്മുടെ ഈ ഒരു ലെഗിൻസിലോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദേ നമ്മുടെ ബൂട്ടിലോട്ടും
ഫെതർ ഫാളിങ് കട ഗേസ്. ആ ഇപ്പോഴാണ് ഗോഡ് ആർമർ റെഡി ആയത് ഗേസ്. അപ്പം എന്തായാലും ഇത് നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ഹാളിൽ പോയിട്ട് തന്നെ നമുക്ക് ഇടാം. ബൈ ദ ബൈ ഗേസ്, ഇതിലോട്ട് ഇനി ഏതെങ്കിലും എൻജൻ ബുക്ക്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ രൂഹത്തിൽ ഏകദേശം ഇത്രയൊക്കെ തന്നെ ആഡ് ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോൾ തോർണസ് വേണമെന്നില്ല. പിന്നെ നമ്മുടെ ബൂട്ടിലോട്ട് നമുക്ക് ഫോസ്റ്റ് വാൾക്കർ ആഡ് ചെയ്യാൻ പറ്റും. അതെന്തായാലും ഞാൻ ആഡ് ചെയ്യില്ല, കാരണം എനിക്ക് ആ സാധനം തീരെ ഇഷ്ടമല്ല. കാരണം നമ്മൾ ഇതേപോലെ ഒരു മൂഫം താഴത്തോട്ട് ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ വെള്ളത്തിലോട്ട് എടുത്ത് ചാടി ഗേസ്, ആ സമയത്ത് ആ വെള്ളം ഐസാവും, ഞാൻ ചാടിച്ചാവും. അതുകൊണ്ട് എനിക്കത് തീരെ ഇഷ്ടമല്ല. ആ ഓക്കെ ഗേസ്, അങ്ങനെ ഞാൻ എന്തേ ഒരു ഗോഡ് ആർമർ ഇടാൻ പോവാണ് ഗേസ്. അപ്പം നമ്മൾ ഞാൻ എൻ്റെ അയൺ ആർമറിൽ ഊരിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ഈ ഒരു തെള്ളങ്ങണ ഒരു ഡയമണ്ട് ആർമർ ഇടാം ഗേസ്. അപ്പം ആദ്യം തന്നെ നമുക്കിത് നമ്മുടെ ബൂട്ട് ഇടാം, പിന്നെ ലെഗിൻസ്, അടുത്ത ചെസ്പ്ലേറ്റ്, പിന്നെ ഫൈനലി ഇതേ ഹെൽമെറ്റ്. എനിക്ക് വലിയ ഗേസ് ആ ലുക്ക് നോക്കി ഗേസ്, കടന്ന് കണ്ട തിളങ്ങനെ കണ്ട ഗേസ്. ഇപ്പോഴാണ് ആ ഒരു ഡയമണ്ട് ആർമർ ശരിക്കുള്ള തിളക്കം കിട്ടിയത് ഗേസ്. തിളക്കം മാത്രമല്ല ഒരുപാട് പവറും ഉണ്ട്. ഇപ്പോൾ അതേ എൻഡിങ് ആൻഡ് ബ്രേക്കിംഗ് പ്രൊട്ടക്ഷൻ റെസ്പിറേഷൻ എല്ലാ ഒരു എൻജോയ്മെൻറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് ഏതെങ്കിലും എൻജോയ്മെൻറ്റ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാത്തതായിരിക്കും, മേ ബി എൻ്റെ ഒരു അറിവിൽ ഇത്ര തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും സ്പെഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബൂട്ടിലോട്ട് ഇനി എൻ്റെ സ്വൽ സ്പീഡൊക്കെ കിട്ടാണ്ട് ബൂട്ടിലോട്ടാണ് തോന്നുന്നത് എനിക്ക് കുറച്ചുകൂടി ഇനി എൻജോയ്മെൻറ്റ്സ് വരാനുള്ളത് എനിക്ക് തോന്നുന്നു, മേ ബി. ഓക്കെ ഗേസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഗേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയി എന്ന് തോന്നുന്നു. എനിക്കിനി പണിയെടുക്കാൻ വയ്യ ഗേസ്, ഇതിൻ്റെ പിന്നാലെ തന്നെ ഓടി ഓടി മടുത്ത ഗേസ്, അതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന ചെറിയ ഗേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഗേസ്. സോ നമ്മളെന്തായാലും ഇതിന് നല്ലൊരു എപ്പിസോഡ് നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നതായിരിക്കും ഗേസ്. അപ്പോൾ അതുവരിക്കും ലവ് യുവർ ടെരാ.